பாப் அந்த கருங்க பொம்மை என்ன வேலை? வியர்லேண்ட் புதிய ஒரு வீடியோக்கு எல்லாருக்கும் சுவாகதம். சுவாகதம். ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, കുഞ്ചപ്പന്റെ മുഖം പിടിച്ച് ഞാൻ ഈ അരിപ്പിടിക്കാത്തിട്ട് നിന്ന് വെള്ളത്തിന്റെ വറുത്ത് നിങ്ങൾ കിട്ടും. ഇന്ന് 5 സെക്കൻഡ് അല്ലല്ല, 5 സെക്കൻഡ് ചലഞ്ച് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അതായത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നീ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? കുറച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവളും കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫോൺ അറേഞ്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ടൈമർ ആട്ടോ, 5 സെക്കൻഡ്. മനസ്സിലായോ? ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തോളാം, നീ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നീ എന്നെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ 5 സെക്കൻഡ് ചലഞ്ചാണ്. 5 സെക്കൻഡിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പൊടിക്കാത്തോട്ട് ഇവളുടെ മുഖം ഞാൻ എടുത്ത്. അപ്പൊ എങ്ങനെ സെറ്റാക്കും? ഇന്ന് കുഞ്ചൂസിന്റെ മുഖമായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുങ്ങാൻ പോകുന്നത്. ഞാൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാം, അതെനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഭയങ്കര തണുപ്പായിട്ടോ ഇവിടെ, അതാണ് ഒരാള് സെറ്റർ ഇട്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് ഇപ്പൊ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നമുക്ക് ഞാൻ ഒരുപാട് കോള് വരുന്ന ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അമ്മയെ വിളിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന 39 മിസ് കോളാ 5 മിനിറ്റിൽ. ഉപ്പേറെ പോയിട്ട് വന്നപ്പോ സമയത്ത്, അപ്പൊ എനിക്ക് ഇത്രയും കോളുകൾ ഒന്നിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ നമ്മൾ ഏതൊരു ഒരു സമയത്തേക്ക് കോൾ, ഏകദേശം ഒരു ഉച്ചക്കൊരു 2 മണി തൊട്ടൊരു 3 മണി വരെയോ ആ ഏതെങ്കിലും ഒരു സമയത്ത് വിളിക്കുന്നവരും എടുക്കാം. ബാക്കി സമയത്തൊന്നും പറ്റത്തില്ല, കാരണം എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഒരു വ്യക്തിയെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതിനിടയ്ക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ, അത് എങ്ങനെയൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല, എത്രയായിട്ടും പറ്റുന്നില്ല. പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ, ശ്രമിക്കുന്നുണ്ട് ഒരുപാട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷം, ഇങ്ങനെ ഇത്രയും സ്നേഹമുള്ളതാണല്ലോ ഇങ്ങനെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത്. അത് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ പഴയ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ, കുറച്ചൊക്കെ നമ്മൾ വിഷമിച്ചാലും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കാരണം. അപ്പൊ കൂടുതൽ നീട്ടിച്ച് പോകുന്നില്ല, നമുക്ക് ചലഞ്ചിലോട്ട് പോകാം. എനിക്ക് കൊതിയായിട്ട് പോയ കുഞ്ഞപ്പന്റെ മുഖം ഇതിനകത്ത് നിന്ന് മുക്കി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. തന്നെ ചോദിക്കാം അല്ലേ, ടൈമർ ഒന്ന് സെറ്റ് ആക്കട്ടെ. ടൈമർ മുക്കും പിയിലേ ചെറുക്കനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചെറുക്കനെ എന്ന് വെച്ചാ ചെറുത്, ചെറിയ ക്വസ്റ്റ്യനാണ്, കാരണം കുഞ്ചൂസിന് ഇത് അറിയാനേ സാധ്യമില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇരുട്ട് ഭയങ്കര പേടിയാണ്, രാത്രി ഭയങ്കര പേടിയാണെന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. മലയാളത്തിലെ 3 യക്ഷിപ്പടങ്ങളുടെ പേര്, പ്രേതപ്പടങ്ങൾ. അത് ഓൾറെഡി അവള് പറഞ്ഞു, നമുക്ക് ആലോചിക്കാൻ ഞാൻ ടൈം കൊടുത്തു. എനിക്കറിയാം ആക്കിയിരിക്കുന്നു, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കി, അത് കള്ളക്കളിയത്. എന്നാ 3 കാർ കമ്പനികളുടെ പേര്. ടൈം സ്റ്റേഷൻ 5 65. അല്ലല്ല നേരെ, അതായത് ആദ്യം ശ്വാസം അകത്തോട്ട് എടുക്ക. ഇല്ല ഞാൻ ശ്വാസം വിടും. ശ്വാസം വിടല്ലേ, ഇപ്പൊ വിടല്ലേ, ശ്വാസം വിടല്ലേ. ആ ഇനി മുക്കിക്കോ. ഓ നോ, അതിന് ശ്വാസം വിട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഡൈവർ എന്നാ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. ടൈമർ വേണ്ട കുഞ്ഞ. ടൈമറൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ടൈമറെ ക്വസ്റ്റ്യൻ ടൈമറോട് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കുക. 3 ഐസ്ക്രീം ബ്രാൻഡ്സിന്റെ നെയിം. സ്ട്രോബെറി, വെറി ബോയ്, വെറി ബോയ്, വെറി വെറി ബോയ്, മിൽമ, മിൽമ, മിൽമ. കഴിഞ്ഞു കഴിഞ്ഞു, ഏഴൊക്കെ ആയി. മാമോനെ മാമോനെ, എനിക്ക് അറിയതൊന്നും പറയത്തില്ല. ഐസ്ക്രീം ബ്രാൻഡോ ഇവള് ഇതുപോലെ മുക്കൂ ഞാൻ ഓർത്തില്ല കേട്ടോ. അത് വീട്ടാനുള്ളതാണ് മനെ.
മറ്റേ വരുന്ന പൽവാദേവന്റെ മുടി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് പോകാം. ഇതൊക്കെ ഇവിടെ സൂര്യ കട്ട സൂര്യ ഫാനാ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അനുയോജ്യമായിട്ടുള്ള ചോദ്യം, വിജയുടെ മൂന്ന് സിനിമകളിലെ പേര് പറ. എന്ത് പറയാൻ അവിനെ ഇതുണ്ട്, ഏഴ് ഏഴ് സെക്കൻഡ് ആയിട്ടുണ്ട്. മുടിയോ മുടിച്ചോ മുടിച്ചോ ഇല്ല ചിരിക്കും. മൂക്കിലൊന്നും പോയില്ല എടാ, ഒന്ന് മൂതോ. ആ മതി, ഇതൊരു അടിപൊളി ചലഞ്ചാണ്. ഇവിടെ തന്നെ സെലക്ട് ചെയ്ത ചലഞ്ചാ, അതുകൊണ്ട് എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്വസ്റ്റ്യൻ എടുക്കും, ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ആൻസർ പറയും. പാ വെച്ച് തുടങ്ങുന്ന മൂന്ന് പാട്ടുകൾ സ്റ്റാർട്ട്. പച്ചപ്പാ നന്ദത്തെ പാ 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 നീ ഒന്ന് പാടിക്കേ. ഇല്ല ഇല്ല ഇവിടെ പാടട്ടെ. പച്ചപ്പാ പാട് പാട്. പാടാത്ത വീണയും പാടും. പച്ചപ്പ നന്ദത്തെ അത് ഞാൻ പറഞ്ഞ വേറെ. ആൻസർ പോലും അറിയുന്നില്ല, എന്നിട്ട് ആണ് ക്വസ്റ്റ്യൻ എടുത്തോണ്ടിരിക്കുക. എന്നാ നീ ആദ്യം മുങ്ങ. ഇല്ല സൈഡിൽ പറ്റിയില്ല. ക്വസ്റ്റ്യൻ എടുക്കട്ടെ. എന്നാ കുഞ്ഞ കണ്ടിപ്പോയി കണ്ടിപ്പോയി. ഞാൻ ഊതിയാ ഊതാണ് എന്റെ വായിരിക്കുന്ന മുടി അവളുടെ കണ്ടി കയറും. ഇവിടുന്ന് പറക്കുവാ നിന്റെ മേളിൽ ഇവിടുന്ന് പറഞ്ഞു തരുന്നത് എനിക്ക്. എന്റെ കണ്ണിന്റെ മേളിലുണ്ടോ? ആ ഉണ്ട്. ചുമ്മാവല്ല ആ പോയി ഒരു കുഴപ്പമില്ല. ഇതിന് അഴിപൊടി വീണതാണ്. കണ്ണൊന്നും പൊട്ടി പോകാൻ പോകുന്നു. എന്റെ ഇത് നോക്കിയാ എന്റെ മുഖം മൊത്തം അവള് വാരി പൊതി. എന്നിട്ട് എന്റെ ഇത് ഫോണ് കാണത്തില്ലോ. ഇത് നമുക്ക് അറിയായിരിക്കും, കാരണം ഞാൻ ഇത്തിരി ഈസി ആയിട്ടുള്ളത് ഗർഭിണി ഒക്കെ അല്ലേ, ഇത്തിരി ഈസി ആയിട്ടുള്ളത് എടുത്തു വെച്ചതാ. പിന്നെ മൂന്ന് ബിസ്ക്കറ്റ് ബ്രാൻഡുകളുടെ പേര്. ബിസ്ക്കറ്റ് എന്തായാലും അഞ്ച് സെക്കൻഡ് പറഞ്ഞു, മൂന്ന് സെക്കൻഡ് ചെയ്ത് തീർത്ത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു. നിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചോ. അത് കാരണം ഇപ്പഴും ഞാൻ മേടിച്ചു കൊടുക്കുന്ന അതുകൊണ്ട് അറിയാം. മൂന്ന് ഷർട്ട് ബാൻഡിന്റെ നെയിം. ഷർട്ട് അഡിഡാസ്. ഇപ്പഴേ എട്ട് സെക്കൻഡ് കഴിഞ്ഞു. പിന്നെ അവന്റെ തന്നെ മുങ്ങിക്കണം. നിനക്ക് എന്നെ ഇങ്ങനെ കണ്ടിട്ട് ഒരു വിഷമമില്ല. അടുത്ത ക്വസ്റ്റ്യൻ കുഞ്ചമ്മന്റെ അടുത്തേ. ടൈമർ സെറ്റ് ആക്കട്ടെ. കാ കൂട്ടിയുള്ള മൂന്ന് മലയാളം ഫിലിംസിന്റെ പേരുകൾ. കീർത്തി ചക്ര, കന്മദം. ഇല്ല 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 കണ്ണാന്തുമ്പി പോരാ. ഇല്ല ഇല്ല ഇല്ല, അഞ്ച് സെക്കൻഡ് കഴിഞ്ഞു. പാട്ട് ഓർമ്മ പാടമില്ലേ? ഇല്ല, കണ്ണാന്തുമ്പി പോരാ എന്ന് പറയുന്ന സിനിമ ഇല്ല, അത് വേറെന്താ സിനിമ. അത് ഞാൻ സമയക്കുന്നില്ല. കല്യാണരാമൻ വേണം പറയായിരുന്നു. വന്നില്ലല്ലോ. ആ സൈഡേ, ആ സൈഡ് ഫുള്ളേ. വെച്ചോ മോൻ വെച്ചോ. ആരോ വെച്ചില്ല. ചിരിച്ച് പറന്ന മുഴുവനും.
അണിരോ അണിരോ നല്ല സുന്ദരിയായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോ കുഞ്ചോ. ഇപ്പൊ കറക്റ്റ് ഒരു 80 വയസ്സുള്ളൊരു ഒരു 80 വയസ്സുള്ള അമ്മ വരെ പോലെ ഉണ്ടോ കുഞ്ഞ? അത്യാവശ്യം ഈ കറക്റ്റ് ക്രിസ്മസ് കഴിഞ്ഞുള്ള ക്രിസ്മസ് പാപ്പ. എനിക്കിനി എവിടെ പറ്റാന, എനിക്കിപ്പോ തെറ്റിച്ചാലും ഒരു വിഷയമില്ല. ഈ വെച്ച് തുടങ്ങുന്ന 3 നെയിംസ് ഈ വെച്ചോ? എസ്തർ, എലിസബത്ത്, എഡ്വിൻ. എസ്തർ റിയ, ഏ അത് എസ്തർ, എസ്തർ, എലിസബത്ത്, എഡ്വിൻ. ഞാൻ ഈ പറഞ്ഞേ ചൊല്ലി പറയുന്നേ. ഇവിടെയൊക്കെ അവിടെ വരെ പഠിച്ചു തന്നെ ഭാഗ്യ കേട്ടോ. ഇവിടെ ഇംഗ്ലീഷ് അല്ല ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷ് ഈ വെച്ചിട്ടില്ലേ? അല്ല, അത് വ്യക്തമായിട്ട് പറയണായിരുന്നു. നോ നോ നോ, ഇല്ല ഇനി ഇനി പറ്റത്തില്ല. അത് ആ ക്വസ്റ്റ്യൻ പോയി. അത് ഞാൻ വിജയിച്ചതാ. എസ്റ്റർ ഈ കൂട്ടി എന്ന് പറഞ്ഞാ ആ ഈയേ ഉള്ളു. എനിക്കറിയാവുന്ന ഈ അതെ, ഈ കൂട്ടി തന്നെ പേര് ഈച്ച. ഇസയോ? അത് ഏത് ഈ അടി ഓടുന്നു. അത് വേണ്ട, അത് ഞാൻ വിജയിച്ചു കേട്ടോ. കാരണം അത് വ്യക്തമായിട്ട് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആകത്ത് അത് വ്യക്തത ഉണ്ടാവണം. ആണോ? എന്നാ വ്യക്തമായിട്ട് പറയണായിരുന്നു. ഇനി ഞാനാ ക്വസ്റ്റ്യൻ കൂടി എടുക്കുന്നത്. ഞാൻ വിജയിച്ചു കേട്ടോ. എല്ലാരും കൈവിട്ടു. ഇതോ കുഞ്ചുസി അറിയാവുന്ന ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. മഞ്ഞ കളറുള്ള 3 ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ഒന്ന് ഓമയ്ക്ക, അജി വെക്കട്ട്. മാങ്ങ, പൈത്തമാങ്ങ, മാങ്ങ, ചക്ക. ചക്ക പച്ചയല്ലേ? ചക്ക അകത്ത് മഞ്ഞയല്ലേ? അത് പറ്റത്തില്ല. കപ്പളങ്ങ, കപ്പളങ്ങ, കപ്പളങ്ങ പറഞ്ഞില്ല. ഇല്ല പറഞ്ഞില്ല, അതാണ് ഓമയ്ക്ക. കപ്പളങ്ങ, പിന്നെ സ്ട്രോബെറി ഉണ്ട്, മഞ്ഞ സ്ട്രോബെറി ഉണ്ട്, ഉണ്ട് മഞ്ഞുണ്ട്. അല്ല പിന്നെ മഞ്ഞ പേരക്ക, പേരക്ക മഞ്ഞ, പേരക്ക മഞ്ഞ, പഴുക്കുമ്പോ മഞ്ഞ. ആ ഓക്കെ, അടുത്ത ദിവസം കേരള ലോട്ടറിയോ? കാരുണ്യ, തിരു, പയ്യന ലോട്ടറി എടുപ്പാരൊന്നും അറിയത്തില്ല. കൈരളി, ശ്രീശക്തി, ശ്രീശക്തി, കൈരളി ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ മുക്കും തന്നെ മുങ്ങി അങ്ങനെ ചോദിക്കണ്ട. എന്നെ പിടിച്ച് അന്ത കൊരങ്ങും പോകുമ്പോ എന്നെ വില. ചിരിക്കാൻ വയ്യ എനിക്കത്. ഞാൻ തിരിച്ചടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചോദിക്കാൻ പോവാ. കാരണം ക്വസ്റ്റ്യൻ എഴുതി വെച്ചത് പോയി. ഇല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഞാൻ. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിരുന്നു, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക. നോ 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 നോ, ആ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കണേ. 3 ബോളിവുഡ് ആക്ടേഴ്സിന്റെ പേര് പറ സ്റ്റോപ്പ് ചെയ്തു. പ്ലാൻഡ് അല്ലാതെ നീ എഴുതി വെച്ച ക്വസ്റ്റ്യൻ വല്ല എന്നെ കാണിച്ചില്ലയോ? അതെ, ഞാൻ മൂക്കാന്ന് ഇച്ഛാന്ന് എഴുതിപ്പിക്കണം. കുഞ്ചുസിനെ കൊണ്ട് എന്നാ എഴുതി എഴുതു. മൂക്ക് കൊണ്ട് ഇഷ്ടാന്ന് എഴുതിക്കട്ടോ കുഞ്ചുസ്. ആ മതി, എന്റെ ചുണ്ടു വരെ ആയി. അയ്യോ മേ കൊട്ടിയത് എന്റെ കണ്ണി പോയി. ക്വസ്റ്റ്യൻ വല്ല ഉണ്ടോ? എന്റെ ക്വസ്റ്റ്യൻസ് തീർന്നു കേട്ടോ. എനിക്കുണ്ട്. വിജയനെ വെച്ച് കളിക്കുന്നല്ലേ? വിജയനെയോ? സൂര്യയുടെ കാര്യം ഒന്നും പറയാൻ കരുതിയില്ല. സൂര്യ അഭിനയിച്ച ഡബിൾ റോൾ ചെയ്ത 3 സിനിമകള്. മാട്രാൻ, വേറെ പടങ്ങളൊന്നും ഇല്ല സൂര്യ ഡബിൾ റോളിൽ. ഇഷ്ടമുള്ള പടങ്ങളുണ്ട്. വേലുണ്ട്, മാട്രാൻ ഉണ്ട്, മറ്റേ പടം ഉണ്ടല്ലോ
അതാണ് ഇരട്ടിയായിട്ട് അഭിനയിച്ചത്. ഞാൻ ഉദ്ദേശിച്ച അനിയനും ചേട്ടനുമായിട്ട് അഭിനയിച്ചേക്കുന്നത്. ഇവള് കള്ളക്കളി ചേട്ടോ. ഇനി എവിടെ സ്ഥലമില്ല, താടിയിലേക്ക് തെച്ചു. ഇങ്ങോട്ട് പറത്തി വിടാൻ പറ്റത്തില്ല. ഐസ്ക്രീം മതിയായിരുന്നു. കറക്റ്റ് 80 വയസ്സുള്ള അമ്മൂമ്മ ഇരിക്കുന്നല്ലോ കുഞ്ചുസിനെ കാണാൻ വേണ്ടി. കുഞ്ചുസ് ഈ ചലഞ്ച് ജയിച്ചു. അതുകൊണ്ട് കുഞ്ചുസിന് ഒരു വലിയ ഗിഫ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും. അത്ര ഉള്ളായിരുന്നു ചലഞ്ചും കാര്യങ്ങളും. എന്തായാലും ഞാൻ തോറ്റു. നല്ല രസമുണ്ടല്ലേ. അരിപ്പൊടി വെള്ളോട് ചോദിച്ചാ മതി, അപ്പൊ സെറ്റായി. ഈ ചലഞ്ച് കൊള്ള, ഇവിടെ സെലക്ട് ചെയ്തതാ. എന്തായാലും അടിപൊളി ചലഞ്ചായി, ഞാൻ തോറ്റു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ എളുപ്പ ക്വസ്റ്റ്യൻസ് ചോദിച്ചോണ്ടോ. അവള് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ബിസ്ക്കറ്റിന്റെ പേരില്ല പറഞ്ഞു അറിയാം, അതറിയാം. ഞാൻ ഈ ഉപയോഗിക്കാത്ത കാര്യങ്ങളുടെയൊക്കെ പേര് പറഞ്ഞാൽ എനിക്കെങ്ങനെ അറിയാവുന്നത്. എന്തായാലും അടിപൊളിയായി കേട്ടോ. ഒരുപാട് രാവിലെ ഇപ്പം 9 മണി കഴിച്ചല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. എനിക്ക് ചുണ്ടെല്ലാം ഒന്ന് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, കണ്ടുമില്ല. ചലഞ്ച് കണ്ടു നോക്കിയാലേ മനസ്സിലാവുള്ളായിരുന്നു വീഡിയോ എങ്ങനെയുണ്ടെന്ന്. എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. എന്നാ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി, സ്നേഹവും എല്ലാം. അപ്പൊ എല്ലാവരും ഇനിയും വിളിക്കുക, മെസ്സേജ് അയക്കുക. മെസ്സേജ് ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്ക് എന്തായാലും അയക്കും. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റുക. കാരണം സെക്കൻഡിൽ 100-200 മെസ്സേജുകളാണ് വരുന്നത്. ടൈപ്പിംഗ് 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 ഫുള്ള് കാണിക്കുന്നത്, എഴുതി 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 കാണിക്കുക. റെക്കോർഡിങ് അപ്പൊ ഓഡിയോ ഒക്കെ അയക്കുന്നവർ ഒത്തിരി ലോങ് ഓഡിയോ അയക്കാതിരിക്കുക. മാക്സിമം ടൈപ്പ് ചെയ്ത് തന്നെ അയക്കുക കേട്ടോ. കാരണം അതുകൊണ്ട് കേൾക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ അത്രയും ആൾക്കാർക്ക് റിപ്ലൈ അയക്കാനായിട്ട് പെൻഡിങ് ആവുന്നുണ്ട്. നമ്മുടെ ഇനി എല്ലാവരും ശ്രദ്ധിച്ച് മെസ്സേജ് അയച്ചു, ഒരുപാട് സന്തോഷം. കാരണം നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ മെസ്സേജും കോളും ചെയ്യുന്നത്. എന്തായാലും തിരിച്ചുണ്ടാവും. വിളിക്കേണ്ട സമയം മറക്കണ്ട. 2 മണി തൊട്ട് 3 മണി വരെ ഏതെങ്കിലും സമയത്ത് വിളിച്ചോ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊട്ടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.